അങ്ങനെ പി വി അൻവർ തൽക്കാലം മാളത്തിൽ കയറി. പക്ഷെ മൊത്തം വിട്ടുകളഞ്ഞുവെന്ന് ആരും ചിന്തിക്കരുത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെടുമെന്ന് തന്നെയാണ് അദ്ദേഹം അവസാനം പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് അൻവർ ആയതുകൊണ്ട് അതിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് ഒരു മണിക്കൂറോളം മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചിട്ട് പുറത്തു വന്ന അൻവർ ഇന്നലെ പാർട്ടി സെക്രട്ടറിയെ നേരിൽ കണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ 108 പേജുള്ള പരാതിയുടെ കോപ്പിയും നൽകി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിച്ച ഈ സമയത്ത് അൻവർ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു എന്നത് എല്ലാവരും വലിയ അത്ഭുതത്തോടെയാണ് കണ്ടത്. അൻവർ തുടങ്ങി വച്ചിരിക്കുന്നത് ഒരു വലിയ മാറ്റത്തിനാണെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറ ശക്തി ആരാണെന്നും ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ നടത്തിയതെന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. പി ജെ ആർമി എന്ന പി ജയരാജൻ്റെ ആർമിക്ക് ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? അതൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതിലൂടെ കണ്ണൂരിലെ പാർട്ടി സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. പാർട്ടിയിൽ ശക്തനാകാൻ ശ്രമിക്കുന്ന പി ശശിയെ ഒതുക്കേണ്ട ആവശ്യം ഇന്ന് ആർക്കാം? സാക്ഷാൽ പി ജയരാജന് തന്നെയാണ്. പാർട്ടി തെരഞ്ഞെടുപ്പിനോടൊപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടി കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും മത്സരിച്ച് നിയമസഭയിലെത്താനാണ് പി ജയരാജൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേ തലശ്ശേരിയിൽ കണ്ണുവച്ചിരിക്കുന്ന സഖാവാണ് പി ശശി. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ആദ്യ ഭാഗമാണിത്. അടിച്ചൊതുക്കുക എന്നത് തന്നെയാണ് ഇരു കൂട്ടരുടെ ആവശ്യം. അതിൻ്റെ ആദ്യപടിയായി മാനസികമായി ഒരാളെ കീഴ്പ്പെടുത്തുന്ന ഭാഗമാണിപ്പോൾ അരങ്ങത്താടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് പാമ്പുകൾ വാലറ്റം മുതൽ പരസ്പരം വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണരീതി പൊതുവെ പാർട്ടി കേന്ദ്രീകൃതമാണ്. പാർട്ടി പറയും, മുഖ്യമന്ത്രിയും കൂട്ടരും അത് നടപ്പിലാക്കും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതോടുകൂടി അതിനൊരു വലിയ മാറ്റമുണ്ടായി. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി. പിണറായി വിജയനെ അക്കാര്യത്തിൽ ഏറെ സഹായിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിയും മുഖ്യമന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പോകാൻ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ നീക്കങ്ങൾ എല്ലാ കാലത്തും വിജയിച്ചു. മന്ത്രിസഭയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി അരയും തലയും മുറുക്കി ഇറങ്ങും. ഇന്ന് സ്ഥിതി മാറി. എം വി ഗോവിന്ദൻ എന്ന ഡ്രിൽ മാഷ് പാർട്ടി സെക്രട്ടറിയായി വന്നതോടുകൂടി പഴയ സെൽഫറണം പുനരാരംഭിച്ചു. അതിൻ്റെ ഭാഗമായി പാർട്ടി അറിയാതെ ഒരു കാര്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കാൻ പാടില്ലെന്ന് പി ശശിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ നയനാരുടെ കൂടെ ഇരുന്ന് ഭരണപാഠവം നേടിയിട്ടുള്ള ശശി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി. അത് ഗോവിന്ദൻ മാഷിനെ തെല്ലും പിടിച്ചില്ല. ഇതിനിടയിലാണ് ഗോവിന്ദൻ മാഷും പി ജയരാജനും തമ്മിൽ കൈകോർക്കുന്നത്. കണ്ണൂർ രാഷ്ട്രീയമല്ലേ? കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത പി ജയരാജൻ പാർട്ടി പ്രവർത്തകർക്ക് പൊതുവെ പ്രിയപ്പെട്ടവനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. പി ജയരാജനെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരാനും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാനുമുള്ള തന്ത്രപ്പാടിലാണ് എം വി ഗോവിന്ദൻ. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുത്ത ആയുധമാണ് പി വി അൻവർ എന്ന് പറഞ്ഞാൽ ആരും അതിശയിക്കേണ്ട. സർവ സ്വതന്ത്രനായ അൻവറിന് പാർട്ടിയുടെ ചട്ടക്കൂടിന് വെളിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മുതലാക്കുകയാണ് അതറിയാവുന്ന പാർട്ടി നേതാക്കൾ. എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തെപ്പറ്റി മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അത് സംഭവിക്കും. മാധ്യമങ്ങൾ പറയുന്ന സമയത്തും പറയുന്ന മുഹൂർത്തത്തിലും പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് മുഖ്യമന്ത്രി പുറമെ കാണിക്കുമെങ്കിലും വരും ദിവസങ്ങളിൽ മന്ത്രിസഭയുടെ കൂടിയാലോചനകളിലൂടെ ഇതിന് മാറ്റം ഉണ്ടാകും. സർവ്വസന്നാഹവും സ്വരൂപിച്ച് മുഖ്യമന്ത്രി അടിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം തയ്യാറെടുക്കുമ്പോൾ പിണറായി വിജയൻ എന്ന പച്ച മനുഷ്യനെ അവർക്കെല്ലാം ഉൾഭയവുമുണ്ട്. മൂന്ന് രീതിയിൽ പിണറായി വിജയനെ അവർ വിലയിരുത്തുന്നു. ഒന്ന്, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. രണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഉടനടി പ്രവർത്തിക്കാനുള്ള കഴിവ്, സ്വിച്ച് ഇട്ടതുപോലെ. ഇതിനേക്കാൾ എല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും കൃത്യസമയം പാലിക്കുക എന്നതൊരു അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. മുൻകൂട്ടി 10 മണിക്ക് കാണാൻ അനുവാദം കൊടുത്തിരിക്കുന്ന ഏതൊരാൾക്കും അവർക്ക് വേണ്ടി എന്ത് തിരക്കുണ്ടെങ്കിലും 10 മണിക്ക് തന്നെ അദ്ദേഹം കാത്തിരിക്കും. അദ്ദേഹം ഫാളനായിരിക്കും. 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുകയും ചെയ്യും. ഒരു പൊതുപ്രവർത്തകന് പ്രായോഗികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ സ്വഭാവം അദ്ദേഹത്തിന് ഒരുപാട് മിത്രങ്ങളെയും ശത്രുക്കളെയും നേടിക്കൊടുത്തിട്ടുണ്ട്.
ഭരണകാര്യങ്ങളിൽ പാർട്ടി പിടിമുറുക്കാൻ തുടങ്ങിയതോടെയാണ് ഒന്നാം പിണറായി സർക്കാരിനുണ്ടായിരുന്ന ഭരണത്തിലെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അത് ഈ സർക്കാരിന് നഷ്ടമായത്. എന്നാൽ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഭരിക്കണമെങ്കിൽ പാർട്ടി പറയുന്നത് കേൾക്കണമെന്ന കർക്കശ നിലപാടുകാരനാണ് ഗോവിന്ദ മാസ്റ്റർ. ഭരണമല്ല പാർട്ടിയാണ് പ്രധാന എന്നതാണ് മാഷിൻ്റെ ഒരു ലൈൻ. എന്നാൽ ഒരു സംസ്ഥാനത്ത് ഭരണം നടന്നു പോകണമെങ്കിൽ അതിന് ചെറിയൊരു ഏകാധിപത്യ സ്വഭാവം അത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് പിണറായി വിജയൻ. വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് മുതൽ അദ്ദേഹം പിണറായി വിജയൻ അത് തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് പലതും കാണുകയും കേൾക്കുകയും ചെയ്യാം.